പ്രവാചകൻ മാതൃക സലഹ്ലൈ വസിയുടെ ഏകവാര്യത്വത്തിന്റെ മാതൃകയുടെ സംസർഗത്തിന്റെയും മിണയായുള്ള ജീവിതത്തിന്റെയും മാതൃകയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു പ്രവാചകൻ സല്ലാ വസ്ലഭ തൻ്റെ പ്രവാചകത്വ ലബ്ധിക്ക് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെക്കാൾ പ്രായമുള്ള വിധവയായ ഒരു കുഞ്ഞുങ്ങളുടെ ഒന്നിലധികം കുഞ്ഞുങ്ങളുടെ മാതാവായ ഖദീജയെ വിവാഹം ചെയ്യുകയാണ് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടു നീണ്ട ഇരുപത്തി അഞ്ച് വർഷക്കാലം നീണ്ടുനിന്ന ആ ദാമ്പത്യ ജീവിതം നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലം പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ആ ജീവിതം മുഴുവനും ഏകവാര്യത്വത്തെ സ്വന്തം ജീവിതത്തിൻ്റെ 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 സം സംതൃപ്തിക്ക് വേണ്ടി കണ്ടെത്തുന്ന ആളുകൾക്കുള്ള സമ്പൂർണ്ണ മാതൃകയാട് ഹദീജയും റസൂർള്ളാഹി സാഹുഹുലൈ വസ്സലമയും തമ്മിലുള്ള സംസർഗങ്ങൾ അവർ ഒന്നിച്ചുള്ള ജീവിതം അവർ പരസ്പരം സമാധാനമായി മാറിയത് പ്രവാചകൻ്റെ അതിന് താങ്ങും തണലുമായി ഖദീജ മാറിയത് ഖദീജയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സംതൃപ്തി നൽകുന്ന ഭർത്താവായി റസൂർള്ളാഹിസ്ാഹ്ലൈ വസ്ലം മാറിയത് നീണ്ട ഇരുപത്തി അഞ്ച് വർഷക്കാലത്തെ ജീവിതത്തിൽ പത് പത്ത് വർഷക്കാലം പ്രവാചകത്വത്തിന് ശേഷമുള്ള ജീവിതമാണ് പ്രവാചകത്വത്തിൻ്റെ യാതെ നാളുകളിൽ റസൂർ ഉള്ളാഹി സ്വല്ലാഹുലൈ വസ്ലമയുടെ ഓരോ കാലടിപ്പാടുകളിലും റസൂൽല്ലാഹി സലല്ലാഹ് വലൈബ് വസല്ലമയുടെ ധൈര്യസമേതമുള്ള ഓരോ മുന്നോട്ടുള്ള ഗമനത്തിലും പ്രവാചകൻ സല്ലല്ലാഹ്ലൈബ് വസല്ലമയുടെ വിഭ്രമം ജനിപ്പിക്കുന്ന പ്രയാസകരമായ സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ താങ്ങും തണലുമായി നിന്ന ഹദീജലാഹ്യയുടെ ഒരു നല്ല ഇണയുടെ ഇണയുടെ സംസർഗവും ഇണയുടെ തണലും ഇണയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനവും നമുക്കവിടെ കാണാൻ കഴിയും ഏകഭാരിത്വത്തിൻ്റെ സുന്ദരമായ ഉദാഹരണം റസൂൽ സലഹ്ലൈബ് വസ്ലമയും ഖദീജയും തമ്മിലുള്ള ജീവിതത്തെ ജീവിതത്തെ ലഖദ് ഖാൻസൂൽ ഉസ്വത്തുൻ ഹസന ഏറ്റവും ഉത്തമമായ മാതൃകയായി സ്വീകരിക്കേണ്ടവർക്കത് സ്വീകരിക്കാം പ്രവാചകൻ പ്രഭാചകൻ സല്ലാഹുലൈ വസ്ലമയുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞു നാഗരികതകളിൽ മുഴുവനും നിലനിന്നിരുന്ന മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ലൈംഗിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള പുരുഷപ്പൊൺ ലൈംഗിക ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ബഹുഭാര്യത്വം എന്നുള്ള ബഹു ഇണകളെ സ്വീകരിക്കുവാനുള്ള പുരുഷൻ്റെ പു പുരുഷൻ്റെ സവിശേഷത എന്നുള്ള വസ്തുതക്ക മുന്നിൽ പ്രകൃതിമതമായി ഇസ്ലാം പുറംതിരിഞ്ഞ് നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെയും മാതൃക ആവശ്യമുണ്ട് എന്തിനൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ എന്നെല്ലാമുള്ള മാതൃക റസൂൽ അള്ളാഹി സാഹുഹലൈ വസലമയുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ നമുക്ക് ആ മാതൃകയും കാണാൻ കഴിയുകയാണ് ആ മാതൃകയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കേവലം ലൈംഗികത എന്നതിനപ്പുറത്ത് ഒരു സംരക്ഷകനായി ഒരു സമൂഹത്തെ സൗഹൃദത്തിലേക്ക് നയിക്കുന്നവനായി നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കേണ്ടി വന്നാൽ ജീവിതത്തെ ബലി കൊടുക്കുവാൻ സന്നദ്ധതയുള്ളവനായി സമൂഹത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുഷ്ട ദുഷ്ടാചാരങ്ങൾ നീക്കുവാൻ വിവാഹത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കേണ്ട വ്യക്തിത്വമായി എല്ലാം റസൂർലാഹി സാഹുലൈ വസ്ലം ആ മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും